This is happiness. ഇതാണ് എന്റെ ഹാപ്പിനെസ്. ഹലോ എല്ലാ കൂട്ടുകാർക്കും, സ്പോർട്സ് മൂവീസിൻ്റെ മറ്റൊരുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ISL നിലവിൽ നടക്കുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആഴ്ച അപ്ഡേറ്റിലേക്ക് താമസിക്കാതെ പോകാം. മറ്റൊന്നുമല്ല, എഡു ബേഡി എന്ന FC ഗോവയുടെ സ്റ്റാർ പ്ലെയറാണ്. അതായത് കഴിഞ്ഞ 4-5 വർഷമായി തന്നെ ഈ ഒരു താരം FC ഗോവയോടൊപ്പം തന്നെയാണ്. ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് എഡു ബേഡിയ. അപ്പോൾ നിലവിൽ ഈ താരം ഒരു ഔട്ട് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു താരം നിലവിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ താരം ഫ്രീ ഏജൻ്റ് ആണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഈ ഒരു താരത്തിന് ഇപ്പോൾ FC ഗോവ ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ കൂടെ സൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ താരവും അതിന് സമ്മതിച്ചിട്ടുണ്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരും, ഈ ഒരു താരം ഒരു വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന്. അപ്പോൾ ഈ ഒരു താരം ഇനി FC ഗോവയിൽ തുടരുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റാണ് FC ഗോവയുമായി ബന്ധപ്പെട്ട്. FC ഗോവയുടെ സ്റ്റാർ പ്ലെയറായിരുന്ന ഇവാൻ ഗോൺസാലസിന് ഇപ്പോൾ FC ഈസ്റ്റ് ബംഗാൾ 2 വർഷത്തെ പ്രീ കോൺട്രാക്ട് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരത്തിന് ഈ FC ഗോവയിൽ കാണാൻ സാധിക്കില്ല. ഈ ഒരു താരം ഇനി FC ഈസ്റ്റ് ബംഗാളിന് സ്വന്തമായിരിക്കും. അതുതന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് FC ഗോവയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ സ്റ്റാർ പ്ലെയറായ ലൂയിസ് മച്ചാഡോ, അതായത് മുൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC താരമായ പോർച്ചുഗീസ് താരം ലൂയിസ് മച്ചാഡോ ഇപ്പോൾ റാഞ്ചാൻ ഒരുങ്ങിയിരിക്കുന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. 29-കാരൻ ഈ ഒരു താരം നിലവിൽ ഫ്രീ ഏജൻ്റാണ്. അപ്പോൾ ഈ ഒരു താരമായ നിലവിൽ നല്ലൊരു ടോക്കിംഗ് തന്നെയാണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ചയൊക്കെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഈ ഒരു താരം തിരികെ ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടതിനെ അറിയാം ഈ ഒരു താരം ഇനി തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമോ, അതുപോലെ FC ഗോവ ജോയിൻ ചെയ്യുമോ എന്ന്. FC ഗോവയ്ക്ക് പുറമെ ഒരു ടീമും കൂടി ഈ താരം ചർച്ചയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കണ്ടിനറിയാം എന്തായിരിക്കും നടക്കുക എന്ന്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ATK മോഹൻബഗാനുമായി ബന്ധപ്പെട്ടാണ്. ATK മോഹൻബഗാൻ ആകട്ടെ ഒരു പുതിയ യങ് സ്ട്രൈക്കറിന് സൈനിങ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. റൺറിയാന ഹനാറ്റെ എന്ന ഈ ഒരു താരത്തിന് 2 വർഷത്തേക്കാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു താരം നമുക്കാണ് അടുത്ത വർഷം ATK മോഹൻബഗാന് വേണ്ടി ബൂട്ട് കിട്ടുന്നത്. അതിന് ATK മോഹൻബഗാനെ മറ്റൊരു അപ്ഡേറ്റാണ്, അവരുടെ മെയിൻ ഇന്ത്യൻ ഡിഫൻഡേഴ്സായ പ്രീതം കോട്ടാലും സന്ദേശ് ജിങ്കനും ഇപ്പോൾ ഔട്ട് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതിൽ പ്രീതം കോട്ടാല ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ATK മോഹൻബഗാൻ വിടുമെന്ന്. എന്നാൽ സന്ദേശ് ജിങ്കൻ്റെ കാര്യം ഉറപ്പായിട്ടില്ല. താരം ഇനി ATK മോഹൻബഗാൻ തുടരുമോ അതോ താരത്തിനൊരു കോൺട്രാക്ട് കൊടുക്കുമോ എന്ന് ഈ ഒരു ജൂണിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് മാർക്കസ് മെർഗുലി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അവരുടെ ഫ്രീ ഏജൻസായി നിൽക്കുന്ന റോയ് കൃഷ്ണ അതുപോലെ തന്നെ ഡേവിഡ് വില്യംസ് എന്നിവരാണ്. ഇവരെ നിലവിൽ ഇതുവരെ ATK മോഹൻബഗാൻ കോൺട്രാക്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രണ്ട് താരങ്ങളും ടീം വിടുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് താരങ്ങളും ഇനി ATK മോഹൻബഗാൻ തുടരില്ല. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റാണ് SC ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട്. ഒഡീഷ FCയുടെ സ്റ്റാർ സ്ട്രൈക്കറായ അരഡൈ കബ്രേറ എന്ന ഈ ഒരു താരത്തിന് ഇപ്പോൾ റാഞ്ചാൻ ഒരുങ്ങിയിരിക്കുകയാണ് SC ഈസ്റ്റ് ബംഗാൾ. ഈ ഒരു താരവുമായി ഇപ്പോൾ അഡ്വാൻസ്ഡ് ടോക്സ് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു അവരുടെ രണ്ടാമത്തെ ഒരു ഫോറിൻ സൈനിങ്ങെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതുപോലെ അവർ ഒരു ഈ പുതുദേശ താരങ്ങളെ പുതുതായി ടീമിലെത്തിച്ച് ഒരു ഫോർമേഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. നല്ല മികച്ച ഇന്ത്യൻ താരങ്ങളെ മികച്ച ഫോറിൻ താരങ്ങളെ ഇന്ത്യൻ ഇപ്പോൾ ISL കളിക്കുന്ന നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച ഫോറിൻ താരങ്ങളെ ടീമിലെത്തിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ് ഇപ്പോൾ SC ഈസ്റ്റ് ബംഗാൾ തീരുമാനിച്ചിരിക്കുന്നതാണ് ഈ സൈനിങ്ങിൽ നമ്മളെ അറിയിക്കുന്നത്. അതുപോലെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ISL ഒരു ഫ്രീ ഹാൻഡ്സ് ആയിട്ടുള്ള ടോപ്പ് ഫോറിൻ പ്ലെയേഴ്സിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എഡുബേഡിയ, റോയ് കൃഷ്ണ, ഫെഡറിക്കോ ഗലേഗോ, ക്ലേറ്റിൻ സിൽവ എന്നിവരാണ് ഈ ഒരു താരങ്ങൾ. ഇതിൽ എഡുബേഡിയ ഒരു വർഷത്തെ കോൺട്രാക്ട് ഉള്ളതിനെ സൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു മൂന്ന് താരങ്ങൾ ഏത് ടീമിലേക്ക് പോകുമെന്ന് കണ്ടു തന്നെ അറിയാം. ഇനി നമുക്ക് കേലാസിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കേലാസിൻ്റെ സ്റ്റാർ സ്ട്രൈക്കറായ അൽബാറോ വാസ്കസ് ടീം ഇട്ട കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. ഇപ്പോൾ ഒരു താരം ഇപ്പോൾ FC ഗോവയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ടത് ഈ ഒരു താരം 2024 വരെ ആയിരിക്കും FC ഗോവയ്ക്ക് വേണ്ടി ബൂട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ കേരളസസ് ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 23 മത്സരങ്ങളിൽ 8 ഗോളും 2 അസിസ്റ്റും 478 പാസും താരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരത്തിന് നല്ല ഒരു ഭാവി തന്നെ നമുക്ക് ഒരു ആശംസിച്ച് നൽകാം. കാരണം കേരളസിന് വേണ്ടി എല്ലാം നൽകിയ ഒരു താരം തന്നെയായിരുന്നു അൽവാറോ വാസ്കസ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഒരു ഫോറിൻ താരത്തെ ഇപ്പോൾ ടീമെത്തിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. മറ്റാരുമല്ല, ഇംഗ്ലീഷ് ഒരു പ്രീമിയർ ലീഗിലെ കളിച്ചൊരു താരമാണ്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ബൂട്ട് കിട്ടിയിട്ടുള്ള 23-കാരനായ ഇംഗ്ലീഷ് വിങ്ങറായ ആന്ദ്രേ ഗ്രീൻ എന്ന താരത്തിനാണ് ഇപ്പോൾ കേരളസസ് റാഞ്ചാൻ ഒരുങ്ങിയിരിക്കുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റിനാണ് ഈ ഒരു സോഴ്സ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു താരം ചിലപ്പോൾ ടീമിലെ ജോയിൻ ചെയ്തേക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടതിനെ അറിയാം ഈ ചർച്ച നല്ല രീതിയിൽ ഒരു അവസാനിക്കുമോ എന്ന്. നമുക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാർ പ്ലെയറായ ആകാശ് മിശ്ര, അതുപോലെ ഹൈദരാബാദ് FCയുടെ സ്റ്റാർ പ്ലെയറാണ് ആകാശ് മിശ്ര. ഈ ഒരു താരത്തിന് ഇപ്പോൾ റാഞ്ചാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ കേരളസസ് ഈ ഒരു താരത്തിനായി ചർച്ച നടത്തുന്നുണ്ട്. ഈ താരത്തിൻ്റെ ട്രാൻസ്ഫർ ഫീ മുടക്കാൻ കേരളസസ് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഹൈദരാബാദ് FC ആയിരിക്കും അവസാന തീരുമാനമെടുക്കുക. കാരണം ഇത്ര നല്ല
ലെവലിൽ കളിക്കുന്ന ഒരു ടോപ്പ് പ്ലെയറിനെ ഹൈദരാബാദ് വിൽക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ എന്ന് നമുക്ക് സംശയമാണ്. അപ്പോൾ എത്തിയാൽ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അവസാനമായി നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ള ഫോറിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് മാർക്കോ ലെസ്കോവിച്ച്, എനസ് സിപ്പോവിച്ച്, അതുപോലെ ആദ്യം ലൂണ എന്നീ മൂന്ന് താരങ്ങൾ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുക. ജോർഗെ പെരഡാഡിയാസ് നേരത്തെ തന്നെ ബ്രസീലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ലീഗിൽ കളിക്കാൻ. ഇപ്പോൾ ആൽവാറോ വാസ്കസ് എഫ് സി ഗോവയിൽ ജോയിൻ ചെയ്തു. ചെഞ്ചോ ഗ്ലേസ്റ്റൻ നേരത്തെ തന്നെ പോയിരുന്നു. ഇപ്പോൾ ഈ ഒരു മൂന്ന് താരങ്ങൾ മാത്രമായിരിക്കും അടുത്ത വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കുന്ന ഫോറിൻ പ്ലെയേഴ്സ്. അപ്പോൾ ഈ മൂന്ന് താരങ്ങളെ വെച്ച് ഇനിയും ആരൊക്കെ കൊണ്ടുവരും, ഇവരൊരു കോമ്പിനേഷൻ ആക്കാൻ ശ്രമിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതിൽ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പം വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.